ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാടോ ഇപ്പം നമുക്കൊരു ലെമൺ ഇടിയപ്പം ഉണ്ടാക്കിയാലോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം ഇതിന് കറിയോ ചമ്മന്തിയോ ചട്നിയോ ഒന്നും ആവശ്യമില്ല വെറുതെ കഴിക്കാം പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം ജോലിക്ക് പോകുന്നവർക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാം ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം അപ്പോൾ രാവിലെ നിങ്ങൾ ഇടിയപ്പം ബാക്കി ഉണ്ടെങ്കിൽ ഈവനിങ് ചായയുടെ കൂടെ ഈവനിങ് സ്നാക്കായിട്ട് ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ ആദ്യമേ ഇടിയപ്പം വേവിച്ചെടുത്ത് ചെറുതായിട്ട് ഒന്ന് പൊടിച്ച് ഇടണം നമ്മൾ നമ്മളധികം പൊടിഞ്ഞു പോവരുത് കൈ കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഉടച്ചിടുക ഇതിൻ്റെ ചീൻഡാലിയും ചീനിച്ചിട്ട് അടുപ്പത്ത് വെച്ച് ഞാൻ ചൂടായതും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിൽ ഉഴുന്ന് പരിപ്പ് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് ഒരു ടീസ്പൂൺ അര ടീസ്പൂൺ കടുകും കൂടി ചേർത്തു ചേർത്ത് ആ കടുക് ഉടനെ രണ്ട് സവാള ചെറുതായിട്ട് മുറിച്ചായി ചേർത്തു ഇതിന് പകർ നിങ്ങൾക്ക് ചെറിയ ഉള്ളി ആണെങ്കിൽ ചേർക്കാം ഇപ്പം അര ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ച് ചേർത്തു പിന്നെ ഇഞ്ചി ചതച്ചതും അര ടീസ്പൂൺ ചേർത്തു ഇതിൻ്റെ കൂടെ കുറച്ച് കരുവേപ്പിലയും കൂടി ചേർക്കണം ചേർത്ത് ഇതിന് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് പൊടി ചേർക്കുക സവാൾ പെട്ടെന്ന് വാഴണ്ടി കിട്ടാനും കൂടിയാണ് ഇതിൻ്റെ എല്ലാം പച്ചമണം മാറി ഒന്ന് ചെറുതായിട്ട് കളറ് മാറിയാൽ മതിയാവും ഇതിൻ്റെ കൂടെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചെറുതായിട്ട് മുറിച്ച് ചേർക്കണം നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ രണ്ടായിട്ട് മുറിച്ച് ചേർത്താൽ മതിയാവും പച്ചമുളക് ഇതിന് തക്കാളിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പം നല്ല ടേസ്റ്റാണ് സോഫ്റ്റും ടേസ്റ്റുമാണ് ഇപ്പം പച്ചമുളക് ചേർത്ത് അതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം ഇപ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ഇത് ലെമൺ ഇടിയപ്പം ആയതുകൊണ്ട് അതിൻ്റെ ഒരു കളറിന് വേണ്ടി മഞ്ഞപ്പൊടി കാൽ ടീസ്പൂൺ അതും കൂടി ചേർക്കണം ചേർത്ത് ഒന്ന് നന്നായിട്ട് ചെറുതായിട്ട് കളർ മാറി എല്ലാം ഒന്ന് പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇടിയപ്പം ഇതിൽ ചേർക്കുക ചേർത്ത് സോഫ്റ്റായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം അധികം കുത്തി അളക്കരുത് അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് മിക്സ് ചെയ്ത് കൊടുത്ത് തീ ഓഫാക്കുക അടുപ്പ് ഓഫാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ നാരങ്ങ നീര് അതിൽ അതിൻ്റെ കൂടെ ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക ലാസ്റ്റ് മല്ലിയിൽ കുറച്ച് ചെറുതായിട്ട് മുറിച്ച് അതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ലെമൺ ഇടിയപ്പം റെഡിയായി നിങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എളുപ്പത്തിൽ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇപ്പോൾ ഞാൻ സീസൺ വൺ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് റെസിപ്പിയിൽ ഇത് പത്താമത്തെ റെസിപ്പിയാണ് ഞാൻ ഇടുന്നത് നിങ്ങളെല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല സോഫ്റ്റും ടേസ്റ്റുമാണ് ഇപ്പോൾ ഈവനിങ് സ്നാക്കായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം ചായയുടെ കൂടെ ഓക്കേ